السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. استار عاتنا لله. الحمد لله. استار بمحرم بات بريان له. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ മുഹറം പത്തുമായിട്ട് യൂട്യൂബിലേക്കൊന്നും നോക്കാൻ തന്നെ കഴിയണില്ല. ഒരുപാട് ക്ലാസ്സുകൾ പലരും ഇങ്ങനെ പലതും പറയുന്നു. ഒരുപാട് ആചാരങ്ങൾ ഉണ്ട്. അപ്പോൾ ചില കുറേ ചെല്ലാനുള്ളതുണ്ട്, കുറേ പ്രവർത്തിക്കാനുള്ളതുണ്ട്, അങ്ങനെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇപ്പോൾ ഇതിനൊക്കെ വല്ല ആധികാരികമായിട്ട് വല്ലതുണ്ടോ? നമ്മളെന്താണ് ചെയ്യേണ്ടത് മുഹറം പത്തിന്? പ്രത്യേകിച്ച് നമ്മൾ ഈ പറഞ്ഞതെല്ലാം കൂടി ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ ഇമാമിങ്ങൾ എന്തെയാണ് ആധികാരികമായിട്ട് മുഹറം പത്തിന് നമുക്ക് ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയുണ്ട്? അതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നില്ല. ആരെങ്കിലും അങ്ങനെ ഇമാമിങ്ങളോട് ചോദിക്കേ അതിന് മറുപടിയായിട്ട് പറഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉസ്താവുന്ന ആധികാരികമായിട്ട് പറഞ്ഞാൽ കുഴപ്പമുണ്ടായിരുന്നു. കാരണം ഒരുപാട് വിഷയങ്ങൾ സൂർമാരിടുക, അങ്ങനെ പല വിഷയങ്ങളും പറയുന്നുണ്ട് മുഹറം പത്തുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഏതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതെന്ന് അറിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു ഇൻഷാല്ലാ. മുഹറമ്പത്തിൻ്റെ അന്ന് ഒരുപാട് ആചാരങ്ങളുണ്ടല്ലോ, അതിലിപ്പോൾ ഏതാണിപ്പം അംഗീകൃതമായത്, ഏതായത് അംഗീകൃതമല്ലാത്തത് എന്നുള്ളത്. മുഹറമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരങ്ങൾ എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പലതിനെയും ഇമാമിങ്ങൾ എന്തായിട്ടുണ്ട്? തള്ളിയിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കിതാബിൽ കണ്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയില്ല. ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് തന്നെ പറഞ്ഞല്ലോ, അതായത് ഈ പറയുന്ന വിട്ടുവന്നാൽ, അതായത് പണ്ഡിത ലോകം മഹത്തുക്കൾ എതിർത്ത് കഴിഞ്ഞാൽ പിന്നെ 10 കിതാബിൽ നമ്മൾ അപ്പുറത്ത് കാട്ടി കൊടുത്തിട്ടും കാര്യമുണ്ടാവില്ല. അപ്പോൾ എതിർപ്പ് വന്നത് എന്താവില്ല, നമുക്ക് എടുക്കാൻ പറ്റൂല. ഏതായാലും ഇങ്ങനൊരു ചോദ്യം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഷെയ്ഖുമാരോട് ചോദിച്ചു നോക്കി. അപ്പോൾ എൻ്റെ ഷെയ്ഖാകുന്ന ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു എനിക്ക് തന്ന മറുപടി എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹുവിൻ്റെ അൽ അജീബത്തുൽ അജീബ അനിൽ അസ്ഇലത്തുൽ ഗരീബ എന്ന് പറയുന്ന കിതാബ് എല്ലാവർക്കും അംഗീകൃത കിതാബാണല്ലോ ഈ കിതാബ്. ഈ കിതാബിനകത്ത് ഈ ചോദ്യം വ്യക്തമായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്, അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇതിൻ്റെ 140, 141, 142 പേജുകളിൽ നോക്കിയാൽ വിശാലമായി കൊണ്ട് സുആല് ജവാബ് കാണും. എന്താ സുആല്? ചോദ്യം എന്താ? 87-ാമത്തെ സുആലാണ്. സഅൽതു അമ്മാ യഫ്അലുഹു അന്നാസു യൗമ ആശുറാ. ആശുറാഇൻ്റെ അന്ന് ജനങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് കേട്ടോ. വ്യക്തമായി കൊണ്ട് അങ്ങനെ തന്നെ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രവർത്തനങ്ങൾ? മിനൽ ഇഖ്തിസാലി വലബിസു സിയാബി വത്തത്തയ്യുബി വല്ലിഖ്തിഹാലി, കുളിക്കുക, പ്രത്യേകമായി കൊണ്ട് മുഹറമ്മത്തിന് പ്രത്യേകം കുളിക്കുക, അതുപോലെ തന്നെ പുതുവസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സുർമ്മയിടുക, പ്രത്യേകമായി കൊണ്ട് നിസ്കരിക്കുക, ഇപ്പോൾ സിയാറത്തുല്ലുലമായ പണ്ഡിതന്മാർ ആ ദിവസം, അതായത് പ്രത്യേകമായി കൊണ്ട് ഇപ്പോൾ പണ്ഡിതന്മാരെ സിയാറത്ത് ഇപ്പം ചെയ്യുക, പണ്ഡിതന്മാരെ കാണാൻ വേണ്ടി പോകുക, അഥവാ ഔലിയാക്കന്മാരെ മക്ബറ സിയാറത്ത് ചെയ്യുക, അതിനൊന്നും ഇപ്പോൾ ആരും എതിർക്കുന്നില്ല. മുഹറമ്പത്തിന് പ്രത്യേകമായി കൊണ്ട് ഒരു ആചാരമാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുക, അത് മനസ്സിലാക്കിയെടുക്കണം. അല്ലാതെ മുഹറമ്പത്തിൻ്റെ അന്ന് ഇപ്പോൾ ഒഴിവുണ്ടായപ്പോൾ ഒരാൾ എന്ത് ചെയ്തു, സിയാറത്തിന് പോയാൽ അത് എതിർക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. മുഹറമ്പത്തിൻ്റെ അന്ന് ഇത് പ്രത്യേകമായി കൊണ്ടൊരു ആചാരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യലാണ്, അത് മനസ്സിലാക്കിയെടുക്കണം അതിൽ തന്നെ. അപ്പോൾ അന്ന് പ്രത്യേകമായി കൊണ്ടൊരു പ്രത്യേകമൊരു സിയാറത്ത്, ഓ മസീർ എസുല്യത്തീമി, ഒരു എത്തീം കുട്ടിയുടെ തല അങ്ങനെ തടകിക്കൊടുക്കുക, അത് ആ ദിവസം പ്രത്യേകമായി കൊണ്ട് പുണ്യമുള്ളതാണ് കണ്ടുകൊണ്ട്. എത്തീം കുട്ടികളുടെ വാത്സല്യം എപ്പോഴും നല്ലതാണ്, മുഹറമ്പത്തിനും നല്ല, അല്ലാത്ത സ്വല്യത്തിനൊക്കെ നല്ല തന്നെയാണ്, അതല്ല ചർച്ച. ആ ദിവസം പ്രത്യേകമായിട്ടുള്ളൊരു ആചാരമാക്കി വെക്കുമ്പോഴാണ് ഇസ്ലാമിൽ അത് പറ്റോ പറ്റില്ല വരിക. വയ്യായത്തിൽ മരീത്, പ്രത്യേകമായി കൊണ്ട് രോഗ സന്ദർശനം, വസ്തിഹിമാലിൽ ഹിന്ന, ഈ മൈലാഞ്ചി ഇടുക, വത്തബിൽ അത്തൊമത്തിൽ ഹുബിൽ ഹുബൂബി, പ്രത്യേകമായി കൊണ്ട് വിത്തുകളെ കൂട്ടിക്കൂട്ടിയിട്ടുണ്ടായി ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക. അപ്രത്യേകമായി കൊണ്ട് നമ്മളെന്താകും, പായസങ്ങൾ മറ്റൊക്കെ ഉണ്ടാക്കും, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളൊക്കെ ഇത് സ്വഹീഹാണോ അവില്ലാ ഈഫത്തില്ല ഈഫാണോ ഔല അല്ലേ, ഈ എങ്ങനെയൊക്കെ അത് പറയാനുള്ളത്. അപ്പം അങ്ങനെ ജനങ്ങളൊക്കെ ചെയ്തു പോരുന്നുണ്ടല്ലോ, അപ്പം അതിനെ തൊട്ടിട്ട് ജനങ്ങളെ വിരോധിക്കപ്പെടണോ വിരോധിക്കപ്പെടേണ്ടേ, എങ്ങനെയാണ് ഈ വിഷയത്തിൽ പറയേണ്ടത് എന്നുള്ളത് എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കി എന്ന് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ ഷെയ്ഖുമാരോട് ചോദിച്ചപ്പോൾ ഫഅജാബ ഷെയ്ഖുന ഇബ്നു ഹജർ, എൻ്റെ ഷെയ്ഖുനയാകുന്ന ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു അൻഹു എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. അങ്ങനെ ആ മറുപടിയിൽ കുറേ ധാരാളം പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം
കുടുംബത്തിനേക്ക് വിശാലത ചെയ്യുക, അത് പ്രത്യേകമായി കിട്ടില്ല എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ജറിർ പറഞ്ഞു, മൻ വസഅല ഇയാലിഹി ഫി യൗമി ആഷുറ വസഅ അല്ലാഹു അലൈഹി സനത കുല്ലഹ, ആരെങ്കിലും കുടുംബത്തിനേക്ക് പ്രത്യേകമായി കൊണ്ട് വിശാലത ചെയ്താൽ അവർക്ക് പ്രത്യേകമായി കൊണ്ട് കാര്യം ആ വർഷം കിട്ടുമെന്ന് പറഞ്ഞ് ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളും നോമ്പുകളൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയാണ് അന്ന ജമി അമാ ദുക്കിറ ഫി സുആലി, ഇവിടെ ചോദ്യത്തിൽ കുറേ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഇത് പ്രത്യേകമായി കൊണ്ട് മുഹറം പത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആചാരം പറയുകയാണെങ്കിൽ ഇല്ല സോമോത്തു, ഇതിൽ മൂന്ന് കാര്യമാണ് ശരിക്ക് കാര്യമായിട്ട് പറയാൻ പറ്റുക. ഒന്ന് നോമ്പ്, മുഹറം പത്തിന് പ്രത്യേകമായി കൊണ്ട് നോമ്പുണ്ടെന്ന് വിശ്വസിക്കാം, അതെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ മേൽ വിശാലതകൾ ചെയ്തു കൊടുക്കാൻ പറ്റും, അന്ന് പ്രത്യേകമായി കൊണ്ടത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കർമ്മമായിട്ട് വന്നിട്ടുണ്ട്. വസ്സദഖത്തു, ആ ദിവസം പ്രത്യേകമായി കൊണ്ടൊരു സദഖ ചെയ്യലും നല്ലതാണ്. ബാക്കിയുള്ളതിനൊന്നും ഒരു അസലില്ല, സുറുമടുക മറ്റത് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞതിനൊന്നും ഒരു അസലില്ല, അതൊന്നൊരു അസലില്ലാത്ത പ്രവർത്തനമാണ്, അതിനൊന്നും അസല് കൊണ്ടുവരാൻ കഴിയൂല എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രത്യേകമായി കൊണ്ട് ഒരു പായസം മറ്റൊക്കെ അതൊക്കെ ഈ വിശാലതയിൽ പെടുത്തണം. അതാണ് പ്രത്യേകമായി കൊണ്ടൊരു വിത്തുകൾ, ഒരു പത്ത് കൂട്ടം വിത്ത് തന്നെ പത്ത് കൂട്ടം വിത്തെടുക്കുക ഒരാൾ ഇങ്ങനെ പത്തെണ്ണം എടുത്താണ്ട് അത് മാത്രം മുന്നസ്സിലാക്കിയെടുത്ത് ഇത് മുഹറമ്പത്തിന്റെ ആചാരമാണെന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ ആ പ്രശ്നം. നേരെ മറിച്ച് ഒരു ആ പായസം ഉണ്ടാക്കി ഒരു മധുരം ഉണ്ടാക്കി, അതെന്താ ഈ പറയുന്ന തൗസിയത്തിൽ പെടുത്തി ഇയാളിന്റെ മേലിൽ വിശാലത, ഭക്ഷണത്തിൽ വിശാലത ചെയ്തൂടെ, വസ്ത്രത്തിൽ ചെയ്തൂടെ, റിസ്ക്കിൽ പരിസ്ക്കിലൊക്കെ ചെയ്യല്ലോ, ആ കൂട്ടത്തിൽ ചെയ്താണ്. അല്ലാതെ ഒരു പ്രത്യേകമായി കൊണ്ട് വിത്തുകളൊക്കെ എടുത്താണ്ട് ഇങ്ങനെ കൂട്ടിണ്ടാക്കിയാണ് പത്തു തരം വിത്തുകൾ, പത്തുകൂട്ടാനും ചോറും നിറഞ്ഞിരിക്കുക, അങ്ങനെ ഒരു പരിപാടി ഇല്ല, അതില്ല. നേരെ മറിച്ച് കുടുംബത്തിന് വിശാലത എന്ന് പറയാൻ പല കുറിച്ചിട്ടുണ്ട്, ആ രൂപത്തിനാണ് തള്ളേണ്ടി വരും. അതാണ് മിൻഹൈസു ഖുസൂസുഹി, അതിന്റെ പ്രത്യേകതയിൽ പെട്ടതാണ് അത് ചെയ്യുമ്പോൾ പ്രശ്നമാണ്. പ്രത്യേകതയിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നുള്ളൂ, ബാക്കിയുള്ളതൊക്കെ എന്താണ് അസലില്ലാത്തതാണ്. ഇത് ഇബ്നു ജറൈത് മിറല്ലാനു അവിടുത്തെ അസ്സവാഇഖുൽ മുഹരിക്കാറിന്റെ കിതാബിലും പറയുന്നുണ്ട്, അതുപോലെ തന്നെ അവിടുത്തെ ഇത്തിഹാഫ് എന്ന് പറയുന്ന കിതാബിലും പറയുന്നുണ്ട്, പല സ്ഥലത്തും പറയുന്നുണ്ട്. ഇത് നിഹായത്തുൽ അമലിലും പറയുന്നുണ്ട്, നിഹായത്തുൽ സൈലിലും പറയുന്നുണ്ട്. നിഹായത്തുൽ സൈലിലും നിഹായത്തുൽ അമലിലും ഒക്കെ നിസ്കാരം പരിചയപ്പെടുത്തുന്നുണ്ടാവാം, പക്ഷെ അതിന്റെ അപ്പുറത്ത് തന്നെ പറയുന്നുണ്ട് ബാക്കിയുള്ള പ്രവർത്തനമൊക്കെ ഈ മൂന്നെണ്ണം അംഗീകരിക്കുള്ള, ബാക്കിയുള്ളൊക്കെ മർദൂദാ പറഞ്ഞിട്ടാ പിന്നെ പറയണത്, മനസ്സിലായില്ല. അപ്പൊ മനസ്സിലായി നോക്കിയാൽ അവിടെ മുതൽക്ക് തലക്കം മുതൽക്ക് അവസാനം വരെ നോക്കണം, അല്ലാതെ ആ നിസ്കാരം മാത്രം നോക്കിയിട്ട് നിഹായത്തുൽ അമലിലും നിഹായത്തുൽ സൈലിലും വേണ്ടാത്ത നിസ്കാരം കൊടുത്തിട്ട് വരാൻ പറ്റും, അതിന് മുമ്പം തേട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞാണ്ടാ പിന്നെ പറഞ്ഞു തുടങ്ങണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് കാര്യമില്ലാത്ത കാര്യമൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കന്നെ വേണം, ആ ഒന്നും അസലില്ലാത്ത പ്രവർത്തനമാണ്. ആരെങ്കിലും എവിടെങ്കിലും ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഒന്നും അംഗീകരിക്കാമല്ലോ. പ്രത്യേക സുറുമടുക, പ്രത്യേക കുളിക്ക്, എന്ത് കുളി, മുഹറമ്പത്തിനെ കുളി പാസാക്കിക്കണോ, അതിന് അസിലോടെ ഇസ്ലാമിൽ അസിലില്ലല്ലോ അതിനൊന്നും. അപ്പൊ അസലില്ലാത്ത കാര്യം ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കന്നെ വേണം എന്ന് വ്യക്തമായിക്കൊണ്ട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂമി തന്നെ ചോദിച്ചത്, മറുപടി കൊടുത്ത് ഇബ്നു ഹജറാണ്. കിതാബ് വന്നതോ അല്ല ജീവിതത്തെ ജീവൻ ഇനി എവിടെയാണ് ഇനി വരേണ്ടത്? അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? ഏതെങ്കിലും കിതാബ് കണ്ടാണ് വായിച്ചാലും പറ്റൂല.